ഇടുക്കിയിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് അതായത് റെഡ് അലേർട്ട് കൊല്ലവും തിരുവനന്തപുരവും ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന മഴ മുന്നറിയിപ്പാണ് അതിനർത്ഥം മഴ ഒരു തരത്തിലും മാറാൻ പോകുന്നില്ല ശക്തമായി മഴ പെയ്യും പേമാരി പെയ്തുണ്ടാകും തിരുവല്ല ഭാഗത്തെ വെള്ളം കയറിയ വീടുകളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം ഇപ്പോഴും മാറാൻ തയ്യാറാകാതെ വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ വീടിന് മുകളിലേക്കൊക്കെ മാറി നിൽക്കുന്നവരുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ ബോക്സിൽ ഒരിടത്ത് കാണുന്നത് നമുക്ക് മുന്നിൽ വളരെ മോശമായ ഒരു കാലമുണ്ട് 2018 അപ്പോൾ അതുകൊണ്ട് വലിയ റിസ്ക് ഒന്നും മെനക്കെടാതെ നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ജാഗ്രത സ്വീകരിക്കണം ജാഗ്രത വേണം അതുതന്നെയാണ് പറയാനുള്ളത് എൻഡിആർഎഫ് സംഘങ്ങൾ ആ മണിമലയാറിന്റെ സമീപപ്രദേശങ്ങളിലൊക്കെ ഓടി നടന്നുകൊണ്ട് അവിടുത്തെ ഓരോ വീടുകളിലും കയറി അവിടുത്തെ ആളുകൾക്കൊക്കെ മുന്നറിയിപ്പ് നൽകുകയാണ് മാറാൻ വേണ്ടി പറയുകയാണ് അവരുടെ ബോട്ടുകൾ സജ്ജമാണ് മാറാൻ തയ്യാറുള്ളവർക്ക് ആ ബോട്ടുകളിൽ കയറാം അവശ്യ വസ്തുക്കൾ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറാം കുട്ടികളുള്ളവർ പ്രായമായവരുള്ളവരൊക്കെ തന്നെ പെട്ടെന്ന് മാറുന്നതാണ് നല്ലത് ആശങ്കപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല ജാഗ്രതയ്ക്ക് വേണ്ടി പറയുകയാണ് ഒരു മുൻകരുതൽ എന്നവണ്ണം അവിടെ നിന്ന് മാറാൻ വേണ്ടിയാണ് പറയുന്നത് കാരണം ഇനിയുള്ള മഴ മുന്നറിയിപ്പ് നോക്കുമ്പോഴും ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്യും വെള്ളം ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രത എടുക്കണം രഘുനാഥ് നമ്മുടെ ക്യാമറ പേഴ്സണുമാണ് തിരുവല്ലയിൽ നിന്നുള്ള തത്സമയ പലയിടങ്ങളിലും വൈദ്യുതി പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കൃഷ്ണ ഹലോ മറ്റേ വണ്ടി ഹലോ എന്റെ പേഴ്സണൽ നമ്പർ ചിലരൊക്കെ മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും മാറാതിരിക്കുന്നവരുണ്ട് പ്രളയത്തിന് ശേഷം വീട് വെച്ചവരൊക്കെ പില്ലറൊക്കെ ഉപയോഗിച്ച് ഉയർത്തിയാണ് വീട് വെച്ചത് പക്ഷേ അതിനു മുമ്പുള്ള വീടുകളൊക്കെ തന്നെ പഴയ അവസ്ഥയിലാണ് വീടുകളുടെ താഴ്ന്ന നിലയിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ ഇപ്പോഴും വീടിന് മുകളിലൊക്കെ കഴിയുന്നവരുടെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിൽ അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് തീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും യെല്ലോ അലേർട്ടാണ് ഇതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മഴയുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പ് ഈ രണ്ട് ദിവസം കൊണ്ട് ഇത്ര ഒരു വെള്ളം പൊങ്ങുമെന്ന് ആ പ്രദേശത്തുള്ളവരൊന്നും പ്രതീക്ഷിച്ചു കാണില്ല അവർക്ക് എല്ലാ മഴക്കാലത്തും ഇത് അനുഭവമുള്ളതാണെങ്കിൽ കൂടി അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു കരുതലൊന്നും ആരും എടുത്തിട്ടില്ല എന്ന് കൂടി വേണം കരുതാൻ അപ്പൊ അതുകൊണ്ട് ഉള്ള വസ്തുക്കളൊക്കെ മാറ്റുന്ന തിരക്കിലുള്ളവരുണ്ട് നമ്മുടെ രഘുനാഥ് തയ്യാറാണെന്ന് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യാൻ രഘു ആ മേഖലയിലൊക്കെ വൈദ്യുതി ഉണ്ടോ പലരും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറാൻ തയ്യാറാകാതെ നിൽക്കുകയാണോ അഞ്ചിത വൈദ്യുതി രാവിലെയോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം വെള്ളം ഉയർന്നു വരികയാണ് ചില താഴ്ന്ന പ്രദേശങ്ങളൊക്കെ അതായത് ഈ നമ്മുടെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ഇട്ട പോസ്റ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളമായി നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം അതായത് വെള്ളം ലൈൻ പോസ്റ്റിന് തൊട്ട് അടുത്ത് അതായത് ഇവിടെ ഇത്തിരി ഉയർന്ന പ്രദേശമായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഒരു ഗ്യാപ്പ് ഉള്ളത് ചില പ്രദേശങ്ങളൊക്കെ ഒന്നോ രണ്ടോ അടി വ്യത്യാസം മാത്രമേ ഉള്ളൂ വെള്ളവും വൈദ്യുതി കമ്പിയും തമ്മിൽ അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഓഫാക്കിയിരിക്കുകയാണ് അതുകൊണ്ടുകൂടിയാണ് ഈ ആളുകളെ ഒഴിപ്പിക്കുന്നത് രാത്രിയായാൽ ഇപ്പോൾ ചില വീടുകളിലൊക്കെ ഇൻവെർട്ടറൊക്കെ ഉണ്ട് പക്ഷേ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ പരമാവധി ഒരു ദിവസം മാത്രമേ അതിൻ്റെ ചാർജൊക്കെ നിൽക്കുകയുള്ളൂ ആളുകൾക്ക് മൊബൈൽ ഫോണിൽ പോലും പുറത്തേക്ക് ബന്ധപ്പെടാൻ വേണ്ടി സാധിക്കാത്ത അവസ്ഥയുണ്ടാകും അതുകൊണ്ടുകൂടിയാണ് ഈ തുകലശ്ശേരി ഏരിയയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തിരുവല്ല നഗരസഭയിലെ 18-ാം വാർഡ് ആണ് തുകലശ്ശേരി എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശത്ത് നിന്നാണ് ആളുകളെ ഒഴിപ്പിക്കുന്നത് ഇവിടെ
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മണിമലയാറിന്റെ കൈവഴി കര കവിഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീടിന്റെ മുറ്റത്താണ് എൻഡിആർഎഫിലെ സേനാംഗം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അരയ്ക്ക് മുകളിലാണ് വെള്ളമുള്ളത്. ഇവിടെ ഒരു വയ്യാത്ത അല്പം കിടപ്പ് രോഗിയായ ഒരു ഗൃഹനാഥനുണ്ട്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ കരയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. എൻഡിആർഎഫ് സേന അംഗങ്ങളോടെ നമ്മളൊപ്പം അവരോടൂടെ ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ വീട്ടിൽ മാത്രമല്ല ഈ പ്രദേശത്ത് ഏകദേശം 150-200 വീടുകളിൽ ഒന്നാം നിലയിൽ വെള്ളം കയറി കിടക്കുകയാണ്. ആളുകളൊക്കെ രണ്ടാം നിലയിലേക്ക് താമസം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ 2018 പ്രളയ സമയത്ത് ഈ ഒന്നാം നിലയ്ക്ക് മുകളിലൂടെ വെള്ളം ഒഴുകിപ്പോയൊരു സ്ഥലമാണിത്. അത്ര ഉയരത്തിൽ വെള്ളം വന്നൊരു സ്ഥലമാണ്. അത്ര ഒരു സാഹചര്യം ഉണ്ടാകില്ലെങ്കിൽ പോലും ഈ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് ഏറെ ശ്രമകരമാണ്. നമുക്കറിയാം 2018 പ്രളയ സമയത്ത് ഈ മത്സ്യത്തൊഴിലാളികൾ ആത്മാർത്ഥമായി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ ആളുകൾക്ക് ജീവനോടുകൂടി വെള്ളത്തിൽ നിന്ന് കയറി വരാൻ സാധിച്ചത്. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ വീട്ടിൽ കിടന്ന് ആഹാരമില്ലാതെ ഒക്കെ വലഞ്ഞ് മരിച്ചേനെ. മത്സ്യത്തൊഴിലാളികളുടെ ഒരു ആത്മാർത്ഥമായ സഹകരണം അല്ലെങ്കിൽ ആത്മാർത്ഥമായൊരു ശ്രമം കൊണ്ടാണ് അങ്ങനെ വലിയൊരു ദുരന്തം ഒഴിവാകാൻ. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് ഈ ജലം അധികമായി ഒഴുകിയ സ്ഥലങ്ങളിൽ നിന്ന് ആളുകളോട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി പറയുന്നത്. പക്ഷേ ഞാൻ ആദ്യം മുതൽ പറയുന്നത് പോലെ തന്നെ ഒഴിഞ്ഞു പോകുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ അവർ ആ ഒഴിഞ്ഞു പോകുമ്പോൾ ഒന്നോ രണ്ടോ ബാഗിൽ കൊള്ളാവുന്ന വസ്ത്രങ്ങളോ കുറച്ച് ആഭരണങ്ങളോ ചില രേഖകളോ മാത്രമാണ് കൊണ്ടുവന്നത്. വിവരങ്ങൾ നൽകുന്നത് സുധീഷാണ്, ക്യാമറ സുധീഷ് തിരുവല്ല. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്, മഴയുടെ ദുരിതക്കാഴ്ചയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം പോലും പല മേഖലകളിലും ഇല്ല. അതുകൊണ്ട് ഫോൺ ഉൾപ്പെടെ സ്വിച്ച് ഓഫ് ആകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വീടുകളിലൊക്കെ കഴിയുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ബന്ധുക്കളുടെ വീടുകളിലേക്കോ മാറണം. മഴയുമായി ബന്ധപ്പെട്ട ദുരിത ചിത്രങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത്.